നമസ്കാരം ലവ് ജിഹാദിനെക്കുറിച്ചുള്ള കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ആകുലതകളും ആശങ്കകളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചർച്ചകളുമെല്ലാം കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിശദമായി വിലയിരുത്തിയതാണ് ലവ് ജിഹാദ് എന്നൊന്നുണ്ടോ ഇല്ലയോ എന്നുള്ള തലങ്ങളിൽ നിന്നെല്ലാം ചർച്ച മാറി ലവ് ജിഹാദ് ഉണ്ട് അത് വ്യാപകമാണ് എന്ന തലത്തിലേക്ക് ചർച്ചകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടങ്ങളിൽ ലൌ ജിഹാദിനെക്കുറിച്ചുള്ള ആശങ്ക പങ്കുവച്ചത് ഹിന്ദുക്കളും ഹിന്ദു സംഘടനകളും ആണെങ്കിൽ ഇന്നത് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും ലൗ ജിഹാദിനെക്കുറിച്ചുള്ള ആരോപണങ്ങളും ആശങ്കകളും ഉയർന്നു വരുന്നുണ്ട് എന്നാൽ സർക്കാർ ഇപ്പോഴും പ്രധാനമായിട്ടും മുഖ്യമന്ത്രി ലൌ ജിഹാദ് എന്നത് ഇല്ല അതൊരു വസ്തുതയല്ല എന്ന നിലപാടിലാണ് ഇത് സംബന്ധിക്കുന്ന ചർച്ചകളാണ് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി തലശ്ശേരി അതിരൂപതയുടെ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലാദ്യത്തേത് ലവ് ജിഹാദ് എന്നത് ഉണ്ടോ ഇല്ലയോ എന്നതല്ല ലവ് ജിഹാദ് ഉണ്ട് എന്ന് മാത്രമല്ല അത് വ്യാപകവുമാണ് അദ്ദേഹം പറയുന്നത് നൂറുകണക്കിന് ഉദാഹരണങ്ങൾ അദ്ദേഹത്തിന് തന്നെ ചൂണ്ടിക്കാണിക്കാനാകും ലൗ ജിഹാദ് കേരളത്തിൽ വ്യാപകമായി നടക്കുന്ന അല്ലെങ്കിൽ വ്യാപകമായി ഉയർന്നു വരുന്ന ഒരു ഭീഷണി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലെ രണ്ടാമത്തെ ഭാഗം ഈ വ്യാപകമായി നടക്കുന്ന ഈ ലൗ ജിഹാദ് അത് നടത്തുന്നതാകട്ടെ മത തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളാണ് അവരെ പ്രണയത്തെ മറയാക്കിക്കൊണ്ട് അതിൽ വല വിരിച്ചുകൊണ്ട് പെൺകുട്ടികളെ അന്യമതത്തിലുള്ള പെൺകുട്ടികളെ കാത്തിരിക്കുന്നു ഇതിൽ വീണു പോകുന്ന പെൺകുട്ടികളെ കൂട്ടത്തോടെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി മതം മാറ്റുന്നു അത്തരം കേന്ദ്രങ്ങളും കേരളത്തിലുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലെ രണ്ടാമത്തെ ഭാഗം മൂന്നാമത്തേത് ഇത് സംബന്ധിക്കുന്ന കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നില്ല നമ്മുടെ ഭരണകൂടം തന്നെ ലവ് ജിഹാദ് എന്നത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ വർഗീയ അജണ്ടയാണ് അതൊരു വസ്തുതയല്ല അങ്ങനെയൊന്നുമില്ല എന്ന് തറപ്പിച്ചു പറയുകയാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതാക്കന്മാർ പോലും ലൗ ജിഹാദിനെ ഭയക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഒരു മുൻ ജനപ്രതിനിധി പറഞ്ഞ വാക്കുകൾ ലൗ ജിഹാദ് ഈ കോടഞ്ചേരി സംഭവവുമായി ബന്ധപ്പെട്ട് ലൌ ജിഹാദ് എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക രക്ഷകർത്താക്കളിലുണ്ട് ലൌ ജിഹാദ് ഉണ്ട് അദ്ദേഹം തുറന്നു പറഞ്ഞു മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു ഇന്ന് അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയെടുക്കാനൊരുങ്ങുകയാണ് പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ ഇന്ന് യോഗം ചേരുകയാണ് ലൌ ജിഹാദ് എന്ന പദം ഉപയോഗിച്ച് കളഞ്ഞു പാർട്ടിയുടെ ഒരു മുൻ ജനപ്രതിനിധി അദ്ദേഹത്തിനെതിരെ ഇനി ശാസനയാണോ പുറത്താക്കലാണോ എന്താണോ എന്നറിയില്ല പക്ഷേ അദ്ദേഹത്തിനെതിരെ നടപടി കർശനമായും ഉണ്ടായിരിക്കും കാരണം പാർട്ടിയുടെ വോട്ട് ബാങ്ക് ഇന്ന് ഈ മത തീവ്രവാദികളാണ് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട യുവാക്കളടക്കമുള്ള ഒരു വലിയ ജനസംഖ്യയെ മത തീവ്രവാദികളാക്കി മാറ്റി അവരിൽ നിന്നും വോട്ട് വാങ്ങി അധികാരത്തിലിരിക്കുക എന്ന തന്ത്രമാണ് ഇന്ന് സി പി എം പയറ്റുന്നത് അതായത് ശബരിമല ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ തുടർന്ന് ഹിന്ദു വോട്ട് ബാങ്ക് സി പി എമ്മിന് നഷ്ടപ്പെട്ടിരുന്നു വളരെ പ്രയാസപ്പെട്ടാണ് ആ വോട്ട് ബാങ്ക് സി പി എം തിരികെ സംഘടിപ്പിച്ചത് ശബരിമല വിവാദത്തെ തുടർന്ന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം കേരളത്തിൽ ഒന്നുമല്ലാതായി മാറിയത് നമ്മൾ കണ്ടതാണ് ഈ വോട്ട് ബാങ്ക് തിരിച്ചടയ്ക്കാനും അല്ലെങ്കിൽ ഹിന്ദു സമൂഹം എന്നെങ്കിലും ഒരിക്കൽ അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിനെതിരെയുള്ള നിലപാട് മാറ്റാൻ സി പി എം തയ്യാറായില്ല ആ നിലപാട് മാറ്റിവെക്കാൻ മാത്രമാണ് സി പി എം തയ്യാറായത് മുസ്ലിം വോട്ട് ബാങ്ക് അതിന് പകരമായി സി പി എം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഹിന്ദു വിരുദ്ധ നിലപാടുകളുമായി സി പി എം വീണ്ടും വരും എന്നതിൽ സംശയമില്ല അതിനുവേണ്ടിയുള്ള വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി മതതീവ്രവാദ സംഘടനകളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയാണ് സി പി എം ഇന്ന് ലൌ ജിഹാദിനെതിരെ കണ്ണടയ്ക്കുന്നത് എന്ന് വ്യക്തമാണ് കഴിഞ്ഞ ദിവസമുണ്ടായ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പോലും അത് രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് എന്ന് പറയാനാവില്ല അത് മതത്തിൻ്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ ആകാനുള്ള സാധ്യതയുണ്ട് എന്നിട്ടും ഈ രണ്ട് കൊലപാതകങ്ങളിലും അദ്ദേഹം കേരളത്തിലെ ഒരു മന്ത്രി കുറ്റപ്പെടുത്തിയത് ഭൂരിപക്ഷ വർഗീയത എന്ന ഒരു വിഭാഗത്തെ മാത്രമാണ് അതായത് ഈ സംസ്ഥാനത്തെ ഹിന്ദുക്കളാണ് പ്രശ്നക്കാർ ഹിന്ദുക്കൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത് എന്ന അർത്ഥത്തിലാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രി പോലും പ്രതികരിച്ചിരിക്കുന്നത് ജിഹാദികൾ ചെയ്തു കൂട്ടുന്ന എന്തിനേയും അത് കൊലപാതകമായിക്കോട്ടെ ലവ് ജിഹാദ് ആയിക്കോട്ടെ നട്ട്കോട്ടിക് ജിഹാദായിക്കോട്ടെ ദേശീയ ചിന്താഗതിയോടുകൂടി പൊതുപ്രവർത്തനം നടത്തുന്ന യുവാക്കളെയും നേതാക്കളെയും വെട്ടിയും കൊത്തിയും കൊല്ലുകയാണ് ജിഹാദികൾ നമ്മുടെ പെൺകുട്ടികളെ ലൌ ജിഹാദിൻ്റെ പേരിൽ വലവിരിച്ച് വിവാഹം കഴിച്ച ശേഷം മറുനാടുകളിലേക്ക് നാടുകടത്തി ചാവേറുകളാകാൻ നിയോഗിക്കുകയാണ് നമ്മുടെ യുവജനങ്ങളെ മയക്കുമരുന്നിൻ്റെ വലവിടി വിരിച്ചുകൊണ്ട് വൻതോതിൽ മയക്കുമരുന്നും കഞ്ചാവും കടത്തി പണം സമ്പാദിക്കുന്നു ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് ആളെ കൂട്ടുന്നു ഇത് രണ്ടും നടത്തുകയാണ് ജിഹാദി സംഘടനകൾ ഇവരുടെ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കാൻ ഇങ്ങനെയൊരു ഭരണകൂടം ഇതിനു മുമ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് വെബ്ഡെസ്ക് തത്തുമയ്യ ന്യൂസ്